ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന താങ്കൾ സഹീം മൊഴിയെ കുറിച്ച് മിണ്ടാൻ പാടില്ല. ഇത് മൊഴി മാത്രമല്ല, കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൊഴിയാണ്. അങ്ങനെ വഴിയില്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞിട്ടങ്ങ് അവസാനിപ്പിക്കും, അവസാനിപ്പിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞ അവസാനിപ്പിക്കും. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ കൊലയില്ലാത്ത കൊമ്പൻ. നിങ്ങൾക്ക് നേരിട്ടുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ നിവൃത്തിയില്ല. ഇനി ദേഷ്യപ്പെടുകയല്ലാതെ വഴിയില്ല. ശനി കൊണ്ടേ പോ, ആര് കൊള്ളും, ഞാൻ തന്നെ കൊള്ളും. അതിങ്ങനെ നിഗമനത്തിലെത്താനാണ്. ആ നിങ്ങൾ അവസാനിപ്പിക്കുക. എന്റെ 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 മറുപടിയും വിസ്തീർണവും ഞാൻ ഫേസ്ബുക്കിലൂടെ പ്രേക്ഷകരോട് പറഞ്ഞു. ചെറുക്കൻ കീടക്ക് തിമിർത്തെ. ആണുങ്ങളായാലേ അല്പസ്വല്പം നാണവും മാനൊക്കെ വേണം. അവസാനിപ്പിക്കും. ഇല്ല, ഇവിടെ പറഞ്ഞിട്ട് പോയാൽ മതി. വളരെ പ്രധാനപ്പെട്ട ശ്രീറഹീം ആ ഉത്തരം പറഞ്ഞോളൂ. 3 മിനിറ്റ് കൂടി ഉണ്ട്, ഉത്തരം പറയൂ. എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം എന്നെ പോലെ നിൽക്കുക. ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാതെ പണ്ടേ ഞാൻ കളക്ടർ ആയനെ. ദിസ് പ്രോഗ്രാം ഈസ് സ്പോൺസർഡ് ബൈ തെയ്യുണ്ടി. ഏകപക്ഷീയമായി എന്താ പറയാ, ഏകപക്ഷീയമായി അങ്ങ് നിറഞ്ഞാടി അങ്ങ് അവസാനിപ്പിച്ചോ. എല്ലാം പറഞ്ഞ അവസാനിപ്പിച്ചോ. ഞാൻ മിണ്ടാതിരുന്നില്ല. ഇത് അടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ. ഒരു അനഭിമതമായ ചോദ്യം ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ വിഷ്ണുനാഥനോട് ചോദിച്ചോ. എന്താ ചോദിക്കാത്തത്? ഉത്തരം മുട്ടിക്കുന്ന ഏതെങ്കിലും ഒരു ചോദ്യം അപ്പുറത്ത് ചോദിച്ചോ. വെറുതെ വടി കൊടുത്ത് അടി മേടിക്കണോടാ. ഒന്നും എഴുതാറില്ല. ഇത് തൽസമയ ചർച്ചയാണ്. വളരെ നന്ദി. ഇപ്പോഴല്ല നിന്റെ മുഖം വവ്വാലി ചപ്പിയ പോലെ എവിനായത്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പോവാ. എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക. ആ